നമ്പർ വൺ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. വംശനാശ ഭീഷണി നേരിടുന്ന ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗത്തെ അസമിലെ പൊമ്പിദോറ വന്യജീവി സങ്കേതത്തിലും കാസിരംഗ നാഷണൽ പാർക്കിലും ഉത്തർപ്രദേശിലെ ദൂധ്വാ ടൈഗർ റിസർവിലും കാണാം. നമ്പർ ടു ആൻഡമാൻ കോബ്ര. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഇവിടുത്തെ മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്കിൽ ആൻഡമാൻ കോബ്രയെ കാണാൻ സാധിക്കും. നമ്പർ ത്രീ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ലോകത്തിപ്പോൾ 150 ഇന്ത്യൻ ബസ്റ്റാർഡുകൾ മാത്രമേ ഉള്ളൂ. ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും വരണ്ട പുൽമേടുകൾ കാണപ്പെടുന്ന ഇവ ഏറ്റവും ഭാരം കൂടിയ പറക്കുന്ന പക്ഷികളിൽ ഒന്നായി അറിയപ്പെടുന്നു. നമ്പർ ഫോർ നീലഗിരി തഹർ. വരയാടെന്നറിയപ്പെടുന്ന ഇവ പശ്ചിമഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന ആനമല മലനിരകളിലും നീലഗിരി കുന്നുകളിൽ മാത്രമേ ഇവയെ കാണാൻ കഴിയൂ. നമ്പർ ഫൈവ് ബാരസിംഗ. 1960കളിൽ ഏതാണ്ട് വംശനാശം സംഭവിച്ച ഈ മൃഗം വളരെ പരിശ്രമത്തിനൊടുവിൽ അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിലും മധ്യപ്രദേശിലെ കൻഹ ദേശീയ ഉദ്യാനത്തിലും സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്പർ സിക്സ് ഏഷ്യാറ്റിക് ലയൺ. ഏഷ്യൻ സിംഹങ്ങളെ സ്വാഭാവികമായി കാണപ്പെടുന്ന ഇടമാണ് ഗുജറാത്തിലെ ഗീർ വന്യജീവി സങ്കേതം. ദേശീയ ഉദ്യാനത്തിലെ ജംഗിൾ സഫാരി സിംഹങ്ങളെ കാണാൻ നല്ലൊരു മാർഗമാണ്. നമ്പർ സെവൻ മഞ്ഞു പുള്ളിപ്പുലി. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്ന അപൂർവ ഇനങ്ങളിലൊന്നാണ് മഞ്ഞു പുള്ളിപ്പുലി. ഹിമാലയൻ നാഷണൽ പാർക്ക്, ദിബാംഗ് വന്യജീവി സങ്കേതം, നന്ദാദേവി നാഷണൽ പാർക്ക് ഇവിടങ്ങളിൽ കാണാം. നമ്പർ എയ്റ്റ് ബ്ലാക്ക് ബക്ക്. ഇന്ത്യൻ ആന്റലോപ്പ് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ബക്കിനെ പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കും. നമ്പർ നയൻ സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങിനെ പശ്ചിമഘട്ട നിരകളിൽ സൈലന്റ് വാലി നാഷണൽ പാർക്ക് കേരളം, സിർസി ഹെന്നാവാര മഴക്കാടുകൾ കർണാടക, കളക്കാട് മുണ്ടുതുറൈ ടൈഗർ റിസർവ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു.